ഹായ് ഹലോ അസ്സലാമു അലൈക്കും നാച്ചോസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇഷാനെ കാത്തൊക്കെയാണ്, ഇഷാൻ കയറ്റടിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാനും ഇഷാനും കൂടിയിട്ട് ഇന്ന് പോകുന്നത് നമ്മളടുത്ത് തന്നെ ഒരു വയലപ്ര ഫ്ലോട്ടിംഗ് പാർക്കുണ്ട്, ആ പാർക്കിലേക്കാണ് നമ്മൾ രണ്ടാളും ഇന്ന് പോകുന്നത്. നമ്മൾ രണ്ടാളും മാത്രമേ ഉള്ളൂ, മുമ്പ് എല്ലാവരെയും കൂട്ടിയിട്ട് കുറേ പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു. നമ്മളടുത്ത് തന്നെയാണ്, ഒരു 5 കിലോമീറ്ററിൻ്റെ ഉള്ളിലായിട്ടാണ് ആ ഒരു പാർക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടക്ക് വല്ലപ്പോഴും ഇങ്ങനെ പോവലുണ്ട്. അപ്പോൾ ഇന്ന് വിചാരിച്ചു ഞാനും ഇഷാനും മാത്രം പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ രണ്ടാളും മാത്രം 2-വീലർ എടുത്തിട്ട് അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭയങ്കര ഭംഗിയാണ്, രണ്ട് സൈഡിലും ഒരുപാട് പശുവിനെല്ലാം കെട്ടിയിട്ടുണ്ട്. ആ രണ്ട് സൈഡ് ഭാഗത്തെല്ലായിട്ട് നല്ല ഭംഗിയുണ്ട്. സൂര്യൻ അസ്തമിക്കാനായിട്ടുണ്ട്, വൈകുന്നേരമായി. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ 4:45 ഇതാണ് ആ സ്ഥലം. ചെമ്പല്ലിക്കുണ്ട് എന്ന് പറയുന്ന സ്ഥലത്താണ്, വെങ്ങര ചെമ്പല്ലിക്കുണ്ട് എന്നെല്ലാം പറയുന്ന സ്ഥലത്താണ് ചെമ്പല്ലിക്കുണ്ട് വയലപ്ര ഫ്ലോട്ടിംഗ് പാർക്ക്. അപ്പോൾ രണ്ട് സൈഡിലും കായലാണ്. ആദ്യം പോകുമ്പോൾ നല്ല റോഡായിരുന്നു, പക്ഷേ ഇപ്പോൾ റോഡെല്ലാം നന്നായിട്ട് പൊളിഞ്ഞ് താറുമാറായിട്ട് കിടക്കുന്നുണ്ട്. ഇവിടെ അടുത്തില്ലേ, കണ്ണൂർ ഡിസ്ട്രിക്റ്റിലെ ഒരുവിധ ആൾക്കാരിലും ഈ ഭാഗത്തായിട്ട് എന്തായാലും പോയിട്ടുണ്ടാവും. അത്രയും നല്ല തിരക്കായിരുന്നു ആ ഒരു ടൈമിലെല്ലാം. കൊറോണക്ക് മുമ്പാണ് നമ്മൾ പോയത്, കൊറോണക്ക് ശേഷം ഇതുവരെ നമ്മൾ പോയിട്ടില്ല. മുമ്പ് വരുമ്പോൾ ഈ ഒരു ടെറഫൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പം ഇങ്ങനെ ഒരു ടെറഫെല്ലാം ഇവിടെ കാണുന്നുണ്ട്. അപ്പം കുറച്ച് മുന്നോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് വണ്ടികളെല്ലാം ഉണ്ട് ഇവിടെ പാർക്കിങ്ങിൽ. അപ്പോൾ ഞങ്ങൾ ഇവിടെ എൻട്രി ഫീ വരുന്നത് 25 രൂപയാണ് പെർ ഹെഡ്. അപ്പം ഞാനും ഇഷാനും മാത്രമായതുകൊണ്ട് തന്നെ 50 രൂപ കൊടുത്തിട്ട് നമ്മൾ പിന്നെ ടിക്കറ്റ് എടുത്തു. എന്നിട്ട് ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഒരുപാട് കുട്ടികൾ, സ്കൂൾ കുട്ടികളെല്ലാം ഉണ്ട്. അപ്പോൾ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ കൊറോണക്ക് മുമ്പ് നമ്മൾ വരുമ്പം എന്താ പറയുക, കാല് കുത്താ സ്ഥലവും ഉണ്ടായിരുന്നില്ല, അത്രയും നല്ല തിരക്കായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെ തിരക്കൊന്നുമില്ല. അവിടെ ഉള്ളൊരു ഏച്ചീനെ ഞങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഏച്ചി പറഞ്ഞു അത്ര വലിയ തിരക്കൊന്നുമില്ല ഇപ്പം എന്നാ പറയുന്നത്. അപ്പം നല്ല ഭംഗിയില്ല, നല്ലൊരു സ്ഥലമാണിത്. നമ്മൾ ഈവനിങ്ങെല്ലാം വന്നിട്ട് എന്താ പറയല് ഒന്നിരിക്കാനും നല്ല ഒരു എന്താ പറയുക, കുട്ടികളെല്ലാം ഉണ്ടെങ്കിൽ നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കുട്ടികൾക്കെല്ലാം. അപ്പം ഫാമിലി ആയിട്ടെല്ലാം വരുമ്പോൾ ഈ ബോട്ടിൽ ഫാമിലി മൊത്തം ഫാമിലിയിലെ ആൾക്കാർക്കെല്ലാം കയറിയിട്ട് നല്ല വൃത്തിയിൽ പാട്ടും കൂത്തും എല്ലാം ആയിട്ട് എൻജോയ് ചെയ്യാം. അന്നേരം നമ്മൾ ഒരു പ്രാവശ്യം ഇതിൽ കയറിയിട്ടുണ്ടായിരുന്നു, 100 രൂപയാണ്. ഇപ്പം എന്തായാലും കൂടിയിട്ടുണ്ടാവുമായിരിക്കും. എന്തൊരു ഭംഗിയാണെന്നല്ലേ കാണാൻ വേണ്ടിയിട്ട് സ്ഥലം. കായലിൻ്റെ നടുക്കേ കൂടി, കായലിൻ്റെ നടുക്കേ രണ്ട് സൈഡിലും പിന്നെ ഒരുപാട് പീടികയെല്ലാം ഉണ്ട്. പിന്നെ ഇങ്ങനെ കുട്ടികൾക്ക് കളിക്കുന്ന സാധനങ്ങളും ഐസ്ക്രീമും ഫുഡും ചായ കടി അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. പിന്നെ ഒരു ഗെയിം സെൻറ്റർ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ, കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഐറ്റം ഉണ്ട്. അപ്പോൾ വരാത്ത ആൾക്കാരെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് ഇവിടെ വന്നു നോക്കൂ കേട്ടോ, കുട്ടികളെല്ലാം കൂട്ടിയിട്ട് നല്ല രസം ഉണ്ടാവും. തൂക്കുപാലം കണ്ട, മുകളിലേക്ക് കൂടി ഇങ്ങനെ നടക്കുന്ന തൂക്കുപാലമെല്ലാം ഉണ്ട്. വലിയ ആൾക്കാരൊന്നും കയറ്റൂല എന്ന് തോന്നുന്നു, ചെറിയ ചെറിയ പിള്ളേരെല്ലാം ആന്ന് തോന്നുന്നു കയറ്റൽ. അപ്പോൾ നല്ല രസമുള്ളൊരു സ്ഥലമാണേ, ഒരുപാട് ടൈമെല്ലാം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പടത്തിലെ ആൾക്കാരെല്ലാം ഒന്ന് പോയി നോക്കുക. പിന്നെ ഇവിടെ ഫുഡ് ഐറ്റംസും ഉണ്ട് ഒരുപാട് തരം. ഉപ്പിലിട്ട മാങ്ങയിലും ഇഷ്ടം കണക്ക് ഉപ്പിലിട്ട മാങ്ങ, പിന്നെ പൈനാപ്പിള്, അങ്ങനെ എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട് ഉപ്പിലിട്ടത്. അപ്പം നമ്മൾ ഇവിടത്തേക്ക് പോയിട്ടുണ്ട് കുറച്ച് ഉപ്പിലിട്ടത് വാങ്ങാൻ വേണ്ടി. ഇവിടെ ഇല്ല ചേച്ചീനെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഓ ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ, ഒന്നും പറയാനില്ല, അത്രയും ടേസ്റ്റ്. അതിൻ്റെ മുകളിൽ ഒഴിച്ചാൽ ആ ഒരു റെഡില്ലേ, ഓ ഇപ്പം വായിന്ന് വെള്ളം വരുന്നത്ര, അത് കാണുമ്പോൾ അത്രയും ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ അതെല്ലാം കണ്ടിട്ട് നമ്മൾ തിരിച്ചങ്ങനെ എന്താണ് തിരിച്ച് വരുത്തായി. അപ്പോൾ ഒരുപാട് ആൾക്കാർ കായലിലേക്കൂടി ഇങ്ങനെ ആ ഒരു ബോട്ടിൽ ഇങ്ങനെ പോയിക്കോണ്ടുണ്ട്, ചവിട്ടിയിട്ട് പോകുന്നത്.
ഫ്ലോട്ടിംഗ് ബോട്ടില്ലേ, അതിലിങ്ങനെ പോയിക്കോണ്ടുണ്ട്. അപ്പം നല്ലൊരു സ്ഥലമാണ്, കാണാത്ത ആൾക്കാരിൽ ഉണ്ടെങ്കിൽ ഒന്ന് വന്നിട്ട് കണ്ടോളൂ കേട്ടോ. കണ്ണൂർ ജില്ലയിൽ പഴയങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്ത്, പഴയങ്ങാടിയല്ല, പിലാത്രയിൽ നിന്ന് വയലപ്പുറ ഫ്ലോട്ടിംഗ് പാർക്ക്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോക്കായി. എന്തൊരു ഭംഗിയാന്നല്ലേ കാണാൻ വേണ്ടിയിട്ട്, നല്ല രസൂലൊരു സ്ഥലമാണ്. അപ്പം ഇരുട്ടായി, നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ തന്നെ ഇരുട്ടായി, ഇനി ഒരു ആറരലായി. അപ്പം നമ്മളെ വീട്ടിൻ്റെ ഇടവഴിയാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ വീട്ടിലേക്ക് എത്തി, വീട്ടിലേക്ക് കയറാൻ പോവുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.